الحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. صدق الله العظيم. സമാദരണീയനായ അധ്യക്ഷൻ, വേദിയിൽ ഉപസ്ഥിതരായ മറ്റ് വിശിഷ്ട വ്യക്തികൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മുമ്പൊരിക്കൽ ഞാനിവിടെ പരിപാടിക്ക് വന്നപ്പോൾ അന്ന് പങ്കെടുക്കേണ്ട മറ്റ് പല പ്രതിനിധികളും ഇല്ലാത്തതുകൊണ്ട് അവരുടെയൊക്കെ സമയം എനിക്ക് വകവെച്ച് കിട്ടിയതിൻ്റെ ഒരു കോമ്പൻസേഷനായി ഇന്ന് ആ സമയത്തിലെ ഒരു വലിയ പങ്ക് ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അരമണിക്കൂർ, അപ്പോൾ അരമണിക്കൂറാകുന്നതിൻ്റെ ഒരു 3 മിനിറ്റ് മുമ്പ് ഒരു സ്ലിപ്പ് തന്നാൽ ഞാൻ വൈൻഡ് അപ്പ് ചെയ്ത് അപ്പോൾ നിർത്താം. എനിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമുണ്ട്. അയ്യപ്പ പണിക്കരുടെ നടവട മക്കളെ എന്നൊരു കവിതയിലെ അതിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം വളരെ ആകുലതയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കുടിലും കുലങ്ങളും ചുടുചാമ്പലാക്കാത്ത, കുടിലിൻ്റെ പൂക്കളുടെ മാനം കെടുത്താത്ത, കുലടയുടെ വേദാന്ത പടുമൊഴികൾ ഓതാത്ത, തളരും മനുഷ്യൻ്റെ തലവെട്ടി വിൽക്കാത്ത, കുതറും മനുഷ്യൻ്റെ കുടൽമാല കീറാത്ത, കുടിലതകളില്ലാത്ത, കുന്നായ്മയില്ലാത്ത, കൂടോത്രമില്ലാത്ത, കുശുകുശുപ്പറിയാത്ത, കരളുകൾ കരയാത്ത, കണ്ണുനീരുറയാത്ത ഒരെൻ്റെ നാട് എൻ്റെ നാട് എവിടെൻ്റെ മക്കളെ, എൻ്റെ നാട് എൻ്റെ നാട് എവിടെൻ്റെ മക്കളെ എന്ന് നമ്മുടെ ഈ ചോദ്യം, ആ ചോദ്യത്തിനുള്ള, ആ ഗദ്ഗദത്തിനുള്ള ഒരു ഉത്തരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സമഗ്രമായ വിഷയാവതരണത്തിൽ എല്ലാ മേഖലകളും സ്പർശിക്കപ്പെട്ടതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ് വിഷയം. നേരത്തെ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് അതിന് അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് ഒരു കാര്യം പറഞ്ഞാൽ മതി. പക്ഷേ നമ്മുടെ വിശിഷ്ടാതിഥി രജിത് കുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മേഖലയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന് നമുക്ക് പരിചയമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ശാസ്ത്രീയമായി അതിൻ്റെ ഒരു ചില കാര്യങ്ങൾ കൂടി സമർത്ഥിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇത് പ്രശ്നമല്ല. നമ്മളൊക്കെ ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ ആയതുകൊണ്ട് ആ വിഷയത്തിൽ പുതുതായി എനിക്കൊരു ഇന്നോവേഷനൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഓരോ രംഗവും, അത് രാഷ്ട്രീയ രംഗമായാലും സാമൂഹ്യ രംഗമായാലും സാംസ്കാരിക രംഗമായാലും വിദ്യാഭ്യാസ രംഗമായാലും മതരംഗമായാലും കുടുംബരംഗമായാലും പൊതുരംഗമായാലും എല്ലാ മേഖലകളിലും നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ജീർണതകൾ കടന്നു വന്നിരിക്കുന്നു. അത് വിഘടനവാദത്തിൻ്റെ രൂപത്തിലാണ്. ഇപ്പോൾ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ എന്ന് ദേശീയ ഗാനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ എഴുതി പറഞ്ഞ ഓരോ സ്ഥലങ്ങളിലും പ്രശ്നമാണ്. അത് വിഘടനവാദമാണ്, വർഗീയവാദമാണ്, ജാതീയ ധ്രുവീകരണമാണ്, അങ്ങനെ പലതുമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ കൊലപാതകങ്ങൾ, നേതാക്കന്മാരെ നിങ്ങൾ ആത്മഹത്യ ചെയ്യുമെൻ, എന്തെന്നാൽ എനിക്ക് നിങ്ങളെ കൊല്ലാനുള്ള കഴിവില്ല എന്നാണ് കുഞ്ഞുണ്ണി മാഷ് സങ്കടത്തോടെ എഴുതി വെച്ചത്. ആ കോലത്തിൽ രാഷ്ട്രീയ രംഗം അധപ്പതിച്ചിരിക്കുന്നു. കവികളൊക്കെ ആ സങ്കടമാണ്. ഇന്ത്യ, നിന്റെ വയറ്റിൽ പിറന്നതിൻ്റെ നാണം മറക്കാൻ ഒരു സ്വാതന്ത്ര്യ പതാക പോലുമില്ലാതെ ഞാൻ ചൂളിയുറഞ്ഞു പോകുന്നു എന്ന് സച്ചിദാനന്ദൻ. ഇക്കണ്ടതാണിൻ്റെ എങ്കിലെന്തിനവർ തല്ലിയോടിച്ചു വെറുതെ സായിപ്പിനെ പി. ഇങ്ങനെ എല്ലാവരും പാടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വല്ലാത്ത രംഗമാണ് രാഷ്ട്രീയ രംഗം. എ മുതൽ സെഡ് വരെ ഓരോ അക്ഷരങ്ങൾ കൊണ്ടും പിന്നെ നമുക്ക് എണ്ണിപ്പറയാൻ പറ്റുന്ന അഴിമതികൾ, കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. എല്ലാവരും ഇന്ത്യയുടെ ഭരണഘടനയെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്, വേദഗ്രന്ഥത്തെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ അഖണ്ഡതയും അവിച്ഛിന്നതയും രാജ്യസ്നേഹമൊക്കെ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും എവിടെയും ഒരു കുറവുമില്ല. രാജ്യത്തിന് വേണ്ടി പടവെട്ടി മരിക്കുന്ന, പടയാളികൾക്ക് വേണ്ടി വാങ്ങുന്ന ശവപ്പെട്ടിയുടെ പേരിൽ വരെ കുംഭകോണം നടത്തുന്ന, ആകെയിൽ ഇത് കാണുമ്പോഴാണല്ലോ മനുഷ്യൻ്റെ ഒരു ബേജാറ് വരേണ്ടത്. ശവപ്പെട്ടി കാണുമ്പോൾ, മയ്യത്ത് കാണുമ്പോൾ എങ്കിലും ഒരു ബേജാറ് വരണമല്ലോ. അതുവരെ ഉണ്ടാവുന്നില്ല.
നമ്മുടെ രാഷ്ട്രീയക്കാർക്ക്. ഇത് രാഷ്ട്രീയ രംഗത്തിൻ്റെ വേദനാജനകമായ ചിത്രമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, ബാക്കി നിങ്ങൾ പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ കണ്ടതൊക്കെ ഇവിടെ ഓർമ്മിക്കുക. സാമൂഹ്യ രംഗമെടുത്താലോ, മനുഷ്യനൊരു ഒരു സമൂഹ ജീവിയാണ്, സോഷ്യൽ ആനിമലാണെന്നൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. പക്ഷേ സമൂഹത്തിൽ മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ബന്ധം, മൃഗങ്ങൾ തമ്മിലുള്ള ബന്ധം പോലും ഇല്ല. ഏതെങ്കിലും ഒരു തെരുവിലൂടെ പോകുന്ന ഒരു കുട്ടി ഒരു നായയെ കല്ലെറിഞ്ഞിട്ട് അതിൻ്റെ കാലിന് വല്ല പരിക്കും പറ്റിയാൽ വേറൊരു നായ ആ നായയെ ശാരീരികമായ ആവശ്യത്തിന് ഉപയോഗിക്കില്ല. പൂവൻകോഴി ഉപ്പയും ഉമ്മയും മക്കളും വാതുക്കലെ കോലാലിരിക്കുകയാണെങ്കിലും പിടക്കോഴിയെയല്ലാതെ കോഴിക്കുട്ടിയെ ഒന്നും ചെയ്യില്ല. കോഴികൾക്കൊരു നിലവാരമുണ്ട്. പക്ഷേ രണ്ട് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള കുട്ടിയെ ചെയ്യുന്നതിന് മനുഷ്യന് യാതൊരു പേടിയുമില്ല മടിയുമില്ല എന്ന് ഇന്ത്യ നമ്മളോട് പറയുന്നു, കേരളം നമ്മളോട് പറയുന്നു. ഇത് അറിഞ്ഞത് മാത്രമാണ്, അറിയാത്ത എത്രയോ ആളുകളുണ്ട്. ഖുർആനിൽ അല്ലാഹു കൊല്ലപ്പെട്ട ഓരോ പിഞ്ചുകുഞ്ഞും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഫി ഐ ദംബിൻ ഖുതിലത്ത്, നീ എന്തിൻ്റെ പേരിലാണ് കുഞ്ഞിനെ കൊല ചെയ്യപ്പെട്ടത് എന്ന്. വൈദൽ മൗഊദത്തു സുഹിലത്ത് എന്ന് പറഞ്ഞ് ജാഹിലിയ അറബികൾ പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചുമൂടിയതിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഇന്ത്യയിൽ, കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ കുഴിച്ചുമൂടപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന, മാനഭംഗം ചെയ്യപ്പെടുന്ന ആ ഓരോ പെണ്ണിൻ്റെയും കാര്യത്തിൽ ആ ചോദ്യം ഇന്ന് നമ്മളൊക്കെ അത് ജാഹിലിയ അറബികൾക്ക് ഫിറ്റാവുന്ന ആയത്താണെന്നാണ് കുറച്ച് കാലം മുമ്പ് വരെ വിചാരിച്ചിരുന്നത്. അത് നമുക്ക് ഫിറ്റാണ്, നമ്മുടെ നാടിന് ഫിറ്റാണ് ആ ചോദ്യം. ഇതാണ് സാമൂഹ്യ രംഗത്തിൻ്റെ ചിത്രം. ഇനി മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധമോ, ഒരു മനുഷ്യന് മതത്തിൻ്റെ ജാതിയുടെ വർണ്ണത്തിൻ്റെ കൊടിയുടെ നിറം നോക്കിയിട്ട് മാത്രമേ ദുഃഖം വരെ വരുന്നുള്ളൂ. നമ്മുടെ നാട്ടിലെ റോഡരികിലൂടെ പോകുന്ന ഇലക്ട്രിക് ലൈനിൽ ഒരു കാക്ക വീണ് തട്ടി ഷോക്കേറ്റ് ചത്താൽ അത് കണ്ട വേറെ ഏതെങ്കിലും കാക്കയുണ്ടെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശത്തുള്ള എല്ലാ കാക്കകളെയും വിവരം അറിയിക്കും കരഞ്ഞിട്ട്. നമുക്കറിയാലോ കാക്ക കരയുന്ന കേട്ടാൽ ഒരു അപകടത്തിൻ്റെ അപായ സൂചന നൽകുന്ന കരച്ചിലാണ്. പക്ഷേ മനുഷ്യന് കണ്ണീർ വരണമെങ്കിൽ, കരച്ചിൽ വരണമെങ്കിൽ ഈ കൊല്ലപ്പെട്ടവൻ്റെ പേരെന്താ, അവൻ്റെ മതമേതാ, അവൻ്റെ പാർട്ടി ഏതാ, അവൻ്റെ ജാതി ഏതാ, ഇത് നോക്കിയാലേ ദുഃഖം പോലും വരുന്നുള്ളൂ. കാക്കകൾക്കുള്ള നിലവാരം പോലും മനുഷ്യർക്കില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. മർത്യൻ്റെ രക്തത്തിൽ മർത്യൻ മതിക്കുന്ന മർദ്ദന മണ്ഡപ മണിധരാതലം, കണ്ടാൽ നടുങ്ങും കശാപ്പ് പുരയാണ് കണ്ടീളയോ ദേവി നീ ധരാതലം, സത്യവും ധർമ്മവും കാലുകുത്തിയിടാത്ത തപ്താമണൽ പര പണിധരാതലം, എങ്ങും ഇരുട്ടാണ് ഉറക്കമാണ് ആശിപ്പത് ഇങ്ങുള്ള പേരുണർ വല്ല വിളിച്ചവുമെന്ന് ചങ്ങമ്പുഴ നമ്മളോട് ആ സങ്കടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ മനുഷ്യത്വം മരവിച്ചു പോയൊരു സമൂഹം, മനുഷ്യരും മനുഷ്യർ. അയൽവാസി നമ്മുടെ ടി വിക്കാരൻ്റെ പരസ്യം, കോഴിക്കോട്ടെ തുണിക്കച്ചവടക്കാരൻ്റെ പരസ്യം എന്താ, നെയ്ബേഴ്സ് എൻവി ഓണേഴ്സ് പ്രൈഡ് എന്നാണ്. അയൽക്കാരൻ്റെ അസൂയയാണ് ഉടമസ്ഥൻ്റെ അഭിമാനം. അത് പത്രക്കാരൻ്റെ അവൻ്റെ ഒരു പരസ്യമാണ് എന്ന് വിചാരിച്ച് നമ്മൾ എഴുതി തള്ളാൻ വരട്ടെ. നമ്മുടെ വീട്ടിലെന്താ സ്ഥിതി, എന്താ സ്ഥിതി? നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് ആരാണ് തീരുമാനിക്കുന്നത്? ആണുങ്ങളാണോ? പലപ്പോഴും അല്ല. സ്ത്രീകൾ ദേവിയെ എന്നോട് പ്രതിഷേധമൊന്നും തോന്നരുത്. അപ്പുറത്തെ വീട്ടിൽ രണ്ട് വലിപ്പുള്ള ഒരു ഫ്രിഡ്ജ് വന്നാൽ അന്ന് മുതൽ നമ്മുടെ ഭാര്യ തീരുമാനിക്കുകയാണ് നമ്മുടെ ഫ്രിഡ്ജും അങ്ങനെയായിരിക്കണം. അപ്പുറത്തെ വീട്ടിലെ കാറിൻ്റെ നിറം അത് മാറുമ്പോഴേക്ക് നമ്മളും നമ്മുടെ ഭാര്യയും മക്കളും കൂടി ചേർന്ന് തീരുമാനിക്കുകയാണ് നമുക്കും വണ്ടി മാറ്റണം. നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ അയൽവാസിയെ നോക്കിക്കൊണ്ടായിരിക്കുന്നു. മതിലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ വീടുകളെക്കാൾ കൂടുതൽ, എന്തുകൊണ്ടാണ് മണൽ പെട്ടെന്ന് തീർന്നു പോയത്? മതിലിൻ്റെ കാര്യത്തിൽ മത്സരിച്ചിട്ടാണ്, വീടുണ്ടാക്കിയിട്ടല്ല. നാട്ടിലിങ്ങനെ ഹജ്ജ് കല്യാണം പെരുകിയപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ ഹജ്ജിന് പോകാൻ മാത്രം കാശുണ്ടാക്കിയാൽ പോരാ, ഹജ്ജ് കല്യാണം കഴിക്കാനും പോണ ഒരു കാശ്. കാരണം നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട് സൽക്കരിക്കണം ഹജ്ജിന് പോകുന്നു. അങ്ങനെ ഒരു ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ഹജ്ജിന് പോകുന്നതിന് മുമ്പേ ഞാൻ എത്രാം തീയതി ഹജ്ജ് പോകുന്നതിന്, 26-ാം തീയതി ഹജ്ജിന് പോകുന്നതിനാൽ 24-ാം തീയതി എൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന സൽക്കാരത്തിലേക്ക് താങ്കളെ ക്ഷണിക്കുന്നു എന്ന് കത്ത് DTP എടുത്ത് കൊടുക്കുന്നിടത്ത് നമ്മുടെ രാജ്യം എത്തിയിട്ടുണ്ട്, നമ്മുടെ സമുദായം എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീടിൻ്റെ കാര്യത്തേക്കാൾ കൂടുതൽ മതിലിന് വേണ്ടി മത്സരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബന്ധം അങ്ങനെയാണ്.
Robert Frost, Nala Madhuligal, Nala Alkara Sustikunu in the Varnitunde. Pache Namaloda, Dharmiga, Mulingal Badipija, Madam Badipija Adalia. Ailvasi Patin Gadakumbo, Viron Rachi, Bachan Gadichal, Ninek, Yende, Adar Satil, Madatil, Stana Villa, Yende Padipija Madaman, Ninapola, and the Alkaran Saiko, and the Yesukus Padipija like Namalagatunde. Ailvasi, Anganaganam, Aran Ailvasi, Nemsala Salama Padipija, Ninde Wilton, the Chutumulan, Alpa, the Wilton Galilagal, and the Ailvasianum. Our Nalpa, the Wilton Nedak, Mupati Umbada Amata, Wilder, Muslim in the Anangil, our Wilton and Alpa, the Wilder, Pinim Ailvasi. In Alpha the Abade Athawa, would you not till Nalpa the Wood in the Jutala Villa Muslim Mundangil Pina Pradesh at the Patinundava Badilla Nana Lindartum? Pache Arengilum Namal Arengilum, Ailvasiki, Angana Vesapu Maritundo, Avana Mingititundo, Avande, Witless Tudian Nalaji Garando Namur Parjanan Yetrover and Usasalamarno Ninde, Witil Cheria Makal and Tangil. Ninde Ailpakatum of the Wolla Kutikal and Dengil, Ninde Magane Vendi Ni and Dengil, Kalipatamo, Alangil, Padavargangalo, Wanga and Angil, Ailvas Tiaya, Akutik Gudi Wanganam, Ilengil, Akutikana Tasti given a Gudukanam, Akutik Vedan a volume Kanda Uri Madam Sufatin the Avagasam and the Ravagasam Vachuisida, Ailvas Yavagasha. Our number of Salam Vilkumbo, Adende Etu, Madia Tavagashi, Ailvasian, Avan Vendangil Matrame, Verak would come Badalu. Avan Parana rate, Sadar and a market rate, they call Korcha Korva and Verra the Ram the Parana, then they call Korva and Angil Polum Avan Gurkana, Ada Ailvasi Ravagashan, Logotur Madu the Gurtilia. Ingen or Ailpakabandam Padipicha, or Mathathin the Alagal Kupolum, Namulku Volum, Ailpakabandatilendana Sidi and the Namalogi Katan. Nampaknya tirichu budi kita dalam mulia bodham samuhiya jiwatil. Manusia dan manusia bandam, ailwasi kita dalam lelada bandam. Okay, samuhiya rengkata dalam lelada balik kita. Korek kairing lelada dalam lelada tirichu budi kita diri. Nipo Kerala tulen dengan lelada boyal busgal lel senior citizen dengan orang itu, orang board ganam. Ladies nak kita orang ganam le handicap orang ganam le. Ipo kurang kalama itu senior citizen. Prayam ayah lelak, prayam gudi orang kesi. Tiada. Biasa mara kandal kuttigal ini dengan kemilia. Yendin, ini baca sihir ini na kuttigal beri ini jodoh kemilia. Yeh dekilum biasa busto pun dengan karya anak kelibat nokkan, agasatilek, agasme, ni endu manuheram, surya, ni engkau tu pokun kawidah, ni tu biasa mandi tiupan tu tondano, na, evur na karya ni kacau jodoh ini jodoh kan. Biasa mara sihir reservi itu boleh beri ini jodoh kelia, apa ni kumpa pandara kalan, karaman tu. Cover like a board, a jangari, basilic and then a cardinal on the Jodikina, perverkana banana. Calpetta Narayan and Barnu Kadi and M. Gangada and Jetragarna Gangada, M. Gangada and do some basiling in a garepo. Mopri Paddy Pitcher student, seat him on the unit to do. Sare, Idikino. Went a venta monanian, Idikinilan Kabarni, when I didn't know Samet, upon birth and back in the charity went a seat of Kuturu. Gangada no Kumbone. Mundu kalau mampu beri picu uti terluka, nada ni sahur. Orang ni, saya pandu beri picu uti an. Ini poli terus. Ida an, dua. Talam orang orang tamil allah. Pandu beri picu orang beri cita tiru ni lepas even, nalla orang faculty an. Padaya talam orang kita tali illya. Pudia talam orang kita murai illya an. Kunjung ni masa orang ni itu juri kita an. Ida an manusia marita bandam. Engene ya anu, malam yerham sahirana, malam yokir kabirana, falaisa minna, ceria berod karunni gani katavar, mudusna beri aderi katavar, nama kita kota tu betal la, berada ni mau ikut, ngale ammale ala la na perlu, silam la, malam yerham sahirana, adiem perlu ceria berod karunni gani kanam, kuttir berod karunni gani kanam, mudusna beri bohumai nikanam, nusasa lemu urigari mudi pernah. Nunggal hari engilum biasa gantet, biasa perawan, biasa perikannya cipta, cerupa galat tu bohumani cial. Nunggal tu biasa ambon, nunggal bohumani kembar alkaran down. Apa cila biasa mar inggalan paranya untukel deh, upat cerupa kar kuni yadur bohumani lian. Nyan kelas laka paran deh. Agama galat hari bohumani cila, adu bandu gitiya dah nung. Ini Islam inggalan parasparam bandu potun dendu onda.
സാമൂഹ്യ ബന്ധം, മക്കളോട് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന ഉണ്ട്, റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. ഞങ്ങളെ കുട്ടിക്കാലത്ത് എങ്ങനെയാണോ പരിപാലിച്ചത്, പോറ്റി വളർത്തിയത്, അതുപോലെ കാരുണ്യം കൊടുക്കണേ അള്ളാൻ. ഖുർആൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മക്കളോട് എങ്ങനെയാണ് മാതാപിതാക്കൾ പെരുമാറേണ്ടത് പറഞ്ഞത്? ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ല. മാതാപിതാക്കളോട് എങ്ങനെയാണ് മക്കൾ പെരുമാറേണ്ടത് പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്, ഒന്നും രണ്ടും അല്ല. അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, മാതാപിതാക്കളോട് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, അവരോട് ഇങ്ങനെ ഛേ എന്ന് പറയരുത്. അതായത് അത് പറയിപ്പിക്കുന്ന പണിയൊക്കെ ഇവരെടുക്കും, അന്നേരം പറയരുതെന്നാ പറഞ്ഞതിനർത്ഥം. നിങ്ങൾ അങ്ങനെ പറയരുത്, ചെയ്യരുത്, ഇങ്ങനെ മാതാപിതാക്കൾ. പക്ഷെ മക്കളോടോ എന്ത് ചെയ്യണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രാർത്ഥനയിൽ അതുണ്ട്, ഈ ഒരു പ്രാർത്ഥനയിൽ അതുണ്ട്, മക്കളോട് എങ്ങനെയാണ്. കാരണം മക്കളെങ്ങാനും പ്രാർത്ഥിച്ചാൽ അത് തിരിച്ചു കിട്ടണോ നേർക്ക് കിട്ടണോ എന്നുള്ളതാണ് മാതാപിതാക്കൾ ആലോചിക്കേണ്ടത്. കുട്ടിക്കാലത്ത് നല്ല നിലക്കാണ് മക്കൾ അത് കിട്ടും. രണ്ട് മക്കളെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു ഉദാഹരിക്കുന്നുണ്ടത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം എന്താണ്. ഞാനൊരു നിക്കാഹ് ഖുത്ബയിൽ പിന്നെ ഉത്തമ ഭാര്യയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കിയാൽ സന്തോഷിപ്പിക്കും, പറഞ്ഞാൽ അനുസരിക്കും, അവൻ്റെ സാന്നിധ്യ അസാന്നിധ്യത്തിൽ അവൻ്റെ ഉള്ളതെല്ലാം സംരക്ഷിക്കും. പിന്നെ ലൗകുൻ തു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹ. ലോകത്ത് ആരെങ്കിലും ആർക്കെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ എനിക്ക് കൽപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഭാര്യമാരോട് ഇങ്ങനെ ഭർത്താക്കന്മാരോടുള്ള കടപ്പാട് പറഞ്ഞാൽ ഭർത്താക്കന്മാരുടെ പേരെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അതൊന്നും പറയാത്തത്. അപ്പോൾ കഴിഞ്ഞപ്പോൾ എന്നോടൊരു പ്രായമുള്ള ഒരാൾ പറഞ്ഞു, മോനെ സുജൂദൊന്നും ചെയ്യണ്ട, ഒന്ന് ഖിയാമിൽ നിന്നിട്ട് മര്യാദക്കൊന്ന് നോക്കിയാൽ മതിയായിരുന്നു, നേർക്ക് നിന്നിട്ട് നോക്കിയാൽ സന്തോഷിപ്പിക്കണ്ട, അങ്ങോട്ട് നോക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് തുറച്ചു നോക്കാണ്ടെന്നാൽ മതി. ശരിക്കുള്ളൊരു ചിത്രമാണ്, നിങ്ങൾ ആ ചിരിയിൽ അതിൻ്റെ ഒക്കെ അർത്ഥമുണ്ട്, ആ ചിരിയിലെല്ലാം ഉണ്ട്. ഇതാണ് പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്ങളാകുന്നു ഭാര്യ എന്ന് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് മാത്രമാണ്. വി ഡി രാജപ്പൻ അതിൻ്റെ പാരഡി പറഞ്ഞതാണ് കുടുംബത്തിലെ യാഥാർത്ഥ്യം, പൂമുഖവാതിൽക്കൽ ദുർമോന്ത കാട്ടുന്ന പൂതനയാകുന്നു ഭാര്യ, എത്ര കൊടുത്താലും കണ്ണു തെളിയാത്ത രാക്ഷസിയാകുന്നു ഭാര്യ എന്ന്. കാര്യത്തിൽ യക്ഷ്മിയും യക്ഷിയും കർമ്മത്തിൽ ഭദ്രകാളിയും രൂപത്തിൽ എന്താണ് ഭൂതവും ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്തോ വരികൾ എഴുതുന്നുണ്ട് പണ്ട്, അതിൻ്റെ ആ സമയത്ത് എഴുതിയതാണ്. ഇങ്ങനെയല്ല എല്ലാവരും, പക്ഷേ മൂല്യശോഷണം വന്ന കുടുംബങ്ങളിൽ ഇതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെ എത്തി നിൽക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇണകളല്ല, സ്നേഹമില്ല, കാരുണ്യമില്ല, പങ്കുവെക്കലുകളില്ല, അതൊരു ചടങ്ങാണ്. സാറിൻ്റെ അടുത്ത് കണക്കുകൾ ഉണ്ടാവും കുടുംബശീതിൽ. കുടുംബജീവിതത്തിൽ സമാധാനം കിട്ടുന്ന ആളുകൾ, ഒരു ഒരു ക്രിസ്ത്യൻ മിഷണറി നടത്തിയ സർവേയിൽ ഭാര്യക്കും ഭർത്താവിനും ജോലിയുണ്ടായിട്ട് അതിൽ 64% പേരും സംതൃപ്തരല്ല, രണ്ടാൾക്കും വരുമാനമുണ്ടായിട്ട് കുടുംബജീവിതത്തിൽ സന്തുഷ്ടരല്ല. ശമ്പളമൊക്കെ ഉണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ സന്തോഷമില്ല. ഇത് ഒരു വലിയ പ്രയാസമായി മാറിയിരിക്കുന്നു, ആളുകളുടെയൊക്കെ നിലപാടുകൾ മാറിപ്പോയിരിക്കുന്നു. 10ഉം 12ഉം മക്കളുണ്ടായിരുന്ന 12 മക്കളെ പെറ്ററമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ, എൻ്റെ നാട്ടിലെ റഫീഖ് പാടിയപ്പോൾ ഉമ്മ പറഞ്ഞു, വളരെ ശരിയാണ് മോനെ, നീ മാത്രമേ പെരാന്തായിപ്പറ്റുള്ളൂ, ബാക്കിയൊക്കെ ഗുണമായിട്ടുണ്ട്. ആ ഉമ്മാക്ക് 12 പ്രസവിച്ച, ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഉണ്ടോ 12 പ്രസവിച്ചവർ? പോട്ടെ അതിൻ്റെ പകുതി 6 പ്രസവിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നാം 2, നമുക്ക് 2, ഇങ്ങനെ പോയാൽ കുറച്ച്, നാം 1, നമുക്ക് എന്തിന് മറ്റൊന്ന് എന്നുള്ളിടത്തിലേക്കാണ് കാര്യം പോകുന്നത്. പ്രസവിക്കാനാവുന്നില്ല. ഇതിൻ്റെ ഇടക്ക് നേരത്തെ വിഷയത്തിൽ പറഞ്ഞ പോലെ പ്രസവം എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ശ്രമിക്കുന്ന ആൾക്കാർ വേറെയുണ്ട്. ഇത് വല്ലാത്തൊരു ലോകമാണ്. ഒരു രംഗത്തും നമ്മൾ പറഞ്ഞ ഇത് ഏതെങ്കിലും ഒരു രംഗത്ത് മാത്രം തിരിച്ചു പിടിക്കാൻ പറ്റുന്നതല്ല, എല്ലാ മേഖലയിലും അത് അലകും പിടിയും. നമ്മൾ ഓരോരുത്തരും തുടങ്ങണം സ്വന്തത്തിൽ നിന്ന്, എന്നാൽ മാത്രമേ ഇത് തിരിച്ചു പിടിക്കാൻ പറ്റൂ. ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മുടെ വീടുകളിലേക്ക് ഇത് എത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ദാമ്പത്യ ബന്ധത്തിലാണ്. പിന്നെ ഗുരുശിഷ്യ ബന്ധം,
എറണാകുളത്തോ കോട്ടയത്തോ മറ്റുള്ളൊരു പ്രിൻസിപ്പലിനെ പിടിച്ചു. എന്താ പറയുക, പ്രിൻസിപ്പലിൻ്റെ റൂമിൽ, കോളേജിലെ ഗേൾസ് റൂമിൽ ക്യാമറ വെച്ചിട്ട് സ്ക്രീന് വെച്ചോണ്ട്. ആകെയുള്ളൊരു പ്രിൻസിപ്പലിനാണല്ലോ നമുക്ക് സമാധാനം. എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ പറയേണ്ടത് അവിടെയാണ്. മൂപ്പരിതും കണ്ടു കുത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രിൻസിപ്പൽമാർ, അധ്യാപകന്മാർ എല്ലാവരും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നിരാശപ്പെട്ടിട്ട് ഇങ്ങനെ മാറി നിൽക്കണം എന്നല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയാണ് നമ്മളുടെ ഈ പ്രമേയം, തിരിച്ചു പിടിക്കാൻ, വീണ്ടെടുപ്പിന്. നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ധാർമ്മികതയുടെ ഒരു ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കണം. അത് സാംസ്കാരിക രംഗത്തുള്ള ടി വി ചാനൽ, സീരിയൽ, ഇതൊക്കെ തരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയലാണ്. സ്വന്തം മക്കൾ എന്തായാലും കുഴപ്പമില്ല, ചിന്നുമോളൊന്നും ആവരുതെന്ന് വിചാരിക്കുന്ന ഉമ്മമാരാണ് നമുക്കുള്ളത്. അമ്മ എന്നുള്ള സീരിയലിൽ, ആ സീരിയലിൽ ഒരു ചങ്ങാതി സ്വന്തം വീട്ടിൽ നിന്ന് ആഭരണം കട്ട് കൊണ്ടുപോയി മോഷ്ടിച്ച് വിറ്റിട്ട് അത് മാതൃകയാക്കിയിട്ട് കോഴിക്കോട് ജില്ലയിലെ ഹൈസ്കൂളിൽ പഠിക്കുന്ന 20 കുട്ടികളാണ് സ്വന്തം വീട്ടിൽ നിന്ന് പൊന്ന് കെട്ടത്. എന്താ കാരണം എന്ന് വെച്ചപ്പോൾ, അമ്മ എന്ന സീരിയലിലെ ഈ ചങ്ങാതി, അവൻ്റെ പേരെന്താ മോളെ, എന്തായിരുന്നു ആ കട്ടവൻ്റെ പേര്? ഒന്ന് സഹായിക്ക്, പറയൂല, പറഞ്ഞാൽ പോയി, അതുകൊണ്ട് പറയൂല. ഞാൻ നേരത്തെ നാട്ടിക അവരുടെ സംഗമത്തിൽ പോയപ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ട് പറഞ്ഞു, അമ്മയാണ് സീരിയൽ, മറ്റേത് കുങ്കുമപ്പൂവാണ്, ഇത് എന്താണ് ദീപുവാണെന്നൊക്കെ. ഇതാണ് വിഷയം. ഇങ്ങനെയുള്ള സീരിയലുകളാണ് ഒരു ഭാഗത്ത്, ചെറിയ കുട്ടികളുടെ മനസ്സിൽ വരെ വലിയ മുതിർന്നവർക്കുള്ളതിനേക്കാൾ വലിയ പകയും വിദ്വേഷവും പ്രതികാരദാഹവും കുത്തി വളർത്തുന്ന സീരിയലുകൾ, അവിഹിത ബന്ധത്തെ മഹത്വവൽക്കരിക്കുകയും ഗുണ്ടകളെ മാതൃകാ പുരുഷന്മാരായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന സീരിയലാണ് മറ്റേത്. സ്ത്രീധനത്തിൻ്റെ പേരിൽ എങ്ങനെ ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ പാരപണിയാന്നുള്ളതാണ് മറ്റേ സീരിയല്. ഓരോന്നിൻ്റെ പേര് സ്ത്രീകളോട് ചോദിച്ചാൽ അങ്ങനെ സ്വകാര്യത്തിൽ പറഞ്ഞുതരും. വൃന്ദാവനം, സ്ത്രീധനം, മറ്റേത്, അമ്മ, അമ്മായി, അമ്മ, മറ്റേത്, ഇങ്ങനെ പറഞ്ഞു തരും. എന്തിന്, നമ്മൾ ഒരു ദിവസം തന്നെ നടക്കില്ല. ഞാനൊരു ദിവസം എൻ്റെ മോൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഞാൻ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി ഓടി, ഉപ്പ എന്തോ കടയിൽ പോകാൻ പറഞ്ഞാണ്. ഞാൻ ചോദിച്ചു, മോനെ എങ്ങോട്ടേക്കാ? ദേ പോയി, ദാ വന്നു എന്നാണ് ഉപ്പ പറഞ്ഞത്. വളരെ കൂളായിട്ട് പറയാം, ദേ പോയി, ദാ വന്നു എന്ന് പറഞ്ഞു ഉപ്പരോടി പോയി. എനിക്ക് മനസ്സിലായി, ഉപ്പ ഉപ്പ കടയിലേക്ക് പറഞ്ഞേച്ചാണ് ഇപ്പോൾ വരാമെന്നാ പറഞ്ഞത്. ഇതാണ് നമ്മുടെ മക്കളുടെ. ഇനി നടക്കുന്ന നോക്ക് നിങ്ങൾ, ഇവിടുന്ന് എങ്ങനെയാണ് നടക്കുമെന്നറിയില്ല. എൻ്റെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഒരുത്തൻ സച്ചിനാണ്, മറ്റേത് രാഹുൽ ദ്രാവിഡാണ്. വേറെ ഇപ്പോഴത്തെ, പണ്ടത്തേ എനിക്കറിയുള്ളൂ, ലേറ്റസ്റ്റ് ഇപ്പോൾ ഒക്കെ മാറിപ്പോയത് കൊണ്ട് അങ്ങനത്തെ ആൾക്കാരാണ്. നടത്തത്തില്ലത്, നോട്ടത്തില്ലത്. ഇനി പെൺകുട്ടികളെ നടത്താണെങ്കിലോ വീഴുവോ? വീഴൂല. ഒരു അല്ലേ, ചട്ടയുള്ള ആൾക്കാർ നടക്കുന്നതിലോട്ടാണ് ഒരു ഭാഗം കൊള്ളേ. ഹൈ ഹീൽ ചെരുപ്പ് ഇട്ടിട്ട്, എന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ നടക്കുന്നില്ല, ഊരവേദന. കാരണം 16-17 വയസ്സിലാണ്, ടീനേജിലാണ് ഗേൾസിൻ്റെ ശരീരത്തിലെ എല്ലാ മാറ്റവും ഉണ്ടാകുന്നത്. ഒരു പെണ്ണ് പെണ്ണാകുന്നത് ആ സമയത്താണ്. ആ സമയത്ത് ഈ ഹൈ ഹീൽ ചെരുപ്പിട്ടപ്പോൾ ഇവിടെ ഈ എല്ല് വികസിക്കേണ്ട സ്ഥലത്ത് ഈ ഹൈ ഹീൽ ചെരുപ്പിട്ടതുകൊണ്ട് ബാലൻസ് തെറ്റിയിട്ടാണ് വന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഹൈ ഹീലൊന്നും വേണ്ട, സാധാ ചെരുപ്പി കട്ടിയൊക്കെ പോയത് നീളുന്നില്ല, അവിടെ സെറ്റായി പോയിട്ടുണ്ട്. പിന്നെ ഊരവേദന, മുട്ടിക്കുളങ്ങര എണ്ണ, പിന്നെ ഗൾഫിൽ വരുമ്പോൾ രണ്ട് മറ്റേ നമ്മളെ ചുവന്ന സാഹചര്യം വരുന്ന ടൈഗർ ബാന്ന്, മറ്റേ ഇത് പെയിൻ, ഇത് സ്പോർട്സിൻ്റെ അതിന്, അതാണ് ഏറ്റവും നല്ലത്. ഇത് പരത്തലാണ് നമ്മളെ പണി. ഇത് മാറുകയാണ്. ആൺകുട്ടികളുടെ കാര്യം പറയാതിരിക്കലാണ് ഭേദം. ജേഴ്സി പശു പോകുന്നതിനോടാണ് നടക്കല്, മടക്കാൻ പറ്റുന്നില്ല മുട്ടൊന്നും. ടൈറ്റ് പാൻറ് ഇട്ടിട്ട് പള്ളിയിൽ പോയിട്ട് സുജൂത് പോകുമ്പോൾ ഇവൻ പോകുന്നതിൻ്റെ മുമ്പേ നമ്മൾ പോയി കളയലാണ്, ഇല്ലെങ്കിൽ നമ്മളെ നിസ്കാരം പോയി പോകും. ആ ജാതി പാൻസാണ്, ആരോട് പറയാനാണ്. അതിൻ്റെ ഉപദ്രവങ്ങളൊക്കെ രജികുമാർ സാറ് പറഞ്ഞു തരും എൻ്റെ സയൻറ്റിഫിക്കായിട്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ നിസ്കാരം പോയി പോകാന്നാണ്. ഇതാണ് കഥ. നല്ല പർദ്ദയൊക്കെ ഇട്ടിട്ട് നല്ല മക്കനെ കിട്ടുപോകുന്ന ചില പെണ്ണുങ്ങളുണ്ട്, ആത്മതീയം പോകുന്നിട്ടാ പോവാ. അള്ളാഹ് ആകെ പറഞ്ഞത് ഇതൊന്ന് താത്തിയിടണം എന്നാണ്. അതിന് ആദ്യം കഴുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടാണ് പോകുന്നത്. നല്ല പർദ്ദയാണ്. മാത്രമല്ല പർദ്ദ ഇട്ട് കഴിഞ്ഞാൽ ആ തിരിച്ചറിയപ്പെടണമെന്നാണ്. ഇപ്പോൾ കൃത്യമായിട്ട് തിരിച്ചറിയാം എത്ര ചുളിവുണ്ട്, എത്ര മടവുണ്ട്, എവിടെയൊക്കെ ഹൈറ്റ് ഉണ്ട്, ഇത് കൃത്യമായിട്ട് അറിയാവുന്ന. എത്ര ലൂസുകൾ വാങ്ങിക്കൊടുത്താൽ ഓടുകയാണ് ബോഡി ഷേപ്പാക്കിയിട്ട് റീസെറ്റ് ചെയ്യാൻ. ഇവിടുത്തെ അല്ല ഞാൻ പറയുന്നത്, നാട്ടിലെ കഥയാണ്. പർദ്ദ, എന്നിട്ട് എന്നോട് എൻ്റെ സ്കൂളിൽ ഒരു മാഷ് ചോദിച്ചു, അല്ല മാഷ ഈ പർദ്ദ എന്തിനാണ് നിങ്ങൾ ഇടാൻ പറഞ്ഞത്? ഞാൻ പറയും, ഇതിനല്ല ഇടാൻ പറഞ്ഞത്, നല്ല കാര്യത്തിനാണ് എന്ന് മൂപ്പര് പറഞ്ഞു.
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം മാറിപ്പോയിരിക്കുന്നു. അത് തലതിരിഞ്ഞ് പോയിട്ടുണ്ട്. നാളത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ അമ്മി ഒരുത്തേൽ നിന്നിട്ട് അമ്മിക്കുട്ടിയാണല്ലോ തിരിയാ, ഇപ്പോൾ അമ്മി തിരിയലും അമ്മിക്കുട്ടി ഒരുത്തേൽ നിൽക്കലാണ് ഗ്രൈൻഡറിൽ. നിങ്ങൾ നോക്കിയാൽ മതി, അമ്മിയാണല്ലോ തിരിയുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ സംഗതിയും. ഏത് പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ട സാധനം അത് തലതിരിഞ്ഞ് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചലാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാറിയിട്ട് നേരാം വണ്ണം തിരിയണോ വേണ്ടേ എന്നുള്ള ആലോചനയാണിത്. ആ ആലോചനക്ക് അതിൻ്റേതായ ഫലമുണ്ടാവും. നമ്മൾ ഓരോരുത്തരും ഒരു തീരുമാനം എടുക്കണം. ഒന്ന്, നമ്മൾ നന്നാവണം. വലിയൊരു ഈ ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ, സ്വയം നന്നാവുക. ഇത് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. അല ഇന്നഫിൽ ജസദി മുലഹ ഇസാ സൊലഹത്ത് സൊലഹൽ ജസദു കുല്ലു വൈസാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലു അല വഹിയൽ ഖൽബ്. അറിയുക, വേണ്ട ഞാൻ മനസ്സിലാക്കി നിർത്തുകയാണ്. ശരീരത്തിലൊരു മാംസക്കഷ്ടമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ചീത്തയായാൽ ശരീരം മുഴുവൻ ചീത്തയായി. അറിയുക, അതാകുന്നു ഹൃദയം, അത് നന്നാവണം. അതിന് അള്ളാഹു പറഞ്ഞു, വൽതന്നുറു നഫ്സുൻ മാ ഖദ്ദമത്തിൽ ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്തുണ്ടാക്കി എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ, ഓരോരുത്തരും നോക്കട്ടെ. ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം. കൃത്യമായി അള്ളാഹു പറഞ്ഞു. അതിൻ്റെ വഴികൾ എന്തൊക്കെയാണ്? ഒന്ന്, അള്ളാഹുവിനെ അറിയണം, പടച്ചവൻ ആരാണെന്ന് അറിയണം, അവനോടുള്ള പടപ്പുകളുടെ ബാധ്യത എന്താണെന്ന് തിരിച്ചറിയണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഈമാൻ ഉണ്ടാവണം, ഇഖ്ലാസ് ഉണ്ടാവണം, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. രണ്ട്, എന്തിനാണ് ജീവിക്കുന്നത്, എങ്ങോട്ടേക്കാണ് പോകുന്നത്, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ ജീവിതം ഇങ്ങനെ കൊതുക് ചാകുന്നത് പോലെ, പശു ചത്തുപോകുന്നത് പോലെ തീരുന്നതാണോ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, നിങ്ങളെല്ലാവരും മരണം ആസ്വദിക്കും. ഫൈനമ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുക ഖിയാമത്ത് നാളിലായിരിക്കും. ഇവിടെയല്ല, നിങ്ങൾ ചെയ്തതിന് ഇവിടുന്ന് കിട്ടില്ല. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഇരുന്നത് കേൾക്കുകയാണ്. എന്നിട്ട് ഇവിടെ വരാത്ത ഒരുത്തരോട് നാളെ ചോദിച്ചൊക്കെ എന്താ, എന്ത് വെള്ളിയാഴ്ച ആയിട്ട് സുഖമായിട്ട് കിടത്തുറങ്ങരുത്, ഓല് കുറെ എന്തൊക്കെ പറയും. നമ്മൾ വന്നവർ പോയത്തക്കാരാണ്, അവരുടെ ദൃഷ്ടിയും അതാണ് അവർ ചിന്തിക്കുന്നത്. നമ്മളെന്തെങ്കിലും ത്യാഗം ചെയ്താൽ ഇപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, നിങ്ങളാരെങ്കിലും വിചാരിച്ചാൽ ഇത് മാറുമോ, നിങ്ങൾ രണ്ടാളിങ്ങനെ പറഞ്ഞാൽ നടക്കുമോ, ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇടങ്ങും പോയി പ്രസംഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ പറയാമെന്നല്ലാണ്ട് അതങ്ങ്, അങ്ങനെ ആരും ഇതിന് വരുന്നില്ല, തയ്യാറാവുന്നില്ല. അവിടെയാണ് ഫൈനമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങൾ ചെയ്യുന്ന ഭൂമിയിലെ എല്ലാ കർമ്മങ്ങൾക്കും പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുക ഖിയാമത്ത് നാളിലായിരിക്കും. ഫമൻ സുഹസിഹ അനിൽ നാരി വഉദ്ഖില ജന്നത ഫഖദ് ഫാസ്, ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നുവോ അവനാകുന്നു വിജയി. ഫമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവിലെ ജീവിതം വഞ്ചിക്കുന്ന ഒരു വിഭവമാണ്, നിങ്ങൾ അതിൽ വഞ്ചിതരായി പോകരുത്. ആ വഞ്ചനയിൽ പെട്ടതാണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയ ഫാൾട്ട്. അതിൽ മതവിശ്വാസികളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ട്, ഭരണാധികാരി എല്ലാവരും ഉണ്ട്. അവിടെ ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവുണ്ടാവണം. അതാണ് ഞാൻ ഓതിക്കേൽപ്പിച്ച സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്ത്. മനുഷ്യരെ, അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഇഅ്ലമു, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തു ദുനിയ, നിശ്ചയമായും ദുനിയാവിലെ ജീവിതമെന്ന് പറയുന്നത് ലൈബുൻ വ ലഹുവുൻ വ സീനത്തുൻ, കളിയും ചിരിയും വിനോദവും അലങ്കാരവുമാണ്. ഇപ്പോൾ തഫാഹുറും ബൈനക്കും വ തകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളുടെയും സമ്പത്തിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പൊങ്ങച്ചം കാണിക്കലും മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിതം. അത് കണ്ട് നിങ്ങൾ പുളകമണിയണ്ട. കമസലി ഐസിൻ അജബൽ കുഫാറ നബാത്തു, ഒരു മഴയെപ്പോലെ ആ മഴയത്ത് കിളിർത്ത ചെടി കർഷകന്മാരെ ആശ്ചര്യപ്പെടുത്തി. സുമ യഹീജു ഫതറാഹു മുസ്ഫറ, പിന്നെ അത് വാടിപ്പോകുന്നു, പിന്നെ അതിനൊരു മഞ്ഞ നിറം ബാധിച്ചതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. സുമ യകൂനു ഹുതാമ, പിന്നെ അതൊരു വൈക്കോലായി തീരുന്നു. അതുപോലെയാണ് നിങ്ങളുടെ ജീവിതം. ഇപ്പം നിങ്ങൾ നല്ല പച്ചപ്പിലാണ്, പളപളപ്പിലാണ്, യൗവനത്തിൻ്റെ ത്രസിപ്പിൽ, തുടിപ്പിൽ, അങ്ങനെയൊക്കെയാണ്. പക്ഷേ നിങ്ങൾ അതിൽ വഞ്ചിതരായി പോകണ്ട. മരണാനന്തരം പരലോകത്ത് വലിയ ഒരു ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, കഠിന കഠോരമായ ശിക്ഷ. അള്ളാഹുവിൻ്റെ സ്വർഗമുണ്ട്, അവൻ്റെ പാപമോചനമുണ്ട്, അവൻ്റെ തൃപ്തിയുണ്ട്. ഏത് വേണം?
നമുക്ക് തീരുമാനിക്കാം. സ്വർഗത്തിലേക്ക് പോകണമോ നരകത്തിലേക്ക് പോകണമോ എന്നുള്ള തീരുമാനം അവിടെ. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇവിടെ അല്ല പറയാൻ, ദുനിയാവിലെ ജീവിതം ചതിക്കുന്ന ചരക്കാണ്, വഞ്ചനയുടെ വിഭവമാണ്, മിന്നുന്നതാണ്, പക്ഷെ പൊന്നല്ല എന്ന് ആ തിരിച്ചറിവാണ് നമുക്ക് തിരിച്ചുപിടിക്കേണ്ടത്. അതാണ് നമുക്ക് ആളുകളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കേണ്ടത്. ഈ കാണുന്ന കാഴ്ചകളൊന്നും കാഴ്ചകളല്ല. പിന്നെ കടമ്മനിട്ട പറഞ്ഞതുപോലെ നമ്മുടെ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കണം, കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിൽ എപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണ് വേണം, അടയാത്ത കണ്ണ്. നാളെ നിന്നെ ഞാൻ കൊത്തിമാറ്റുമ്പോൾ നാളുകൾ നിന്നെ മാടി വിളിക്കും. നിൻ്റെ കാര്യം നിൻ കാര്യം മാത്രം, എൻ്റെ കർമ്മം ഞാൻ കൊക്കോ കൊക്കോ എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മുടെ മക്കൾക്ക് നല്ല വഴിക്ക് നടക്കാൻ, നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാകപ്പിഴവുകളോ പാളിച്ചകളോ ഉണ്ടെങ്കിൽ അവയൊക്കെ തിരുത്തി നന്നാക്കാൻ, സമൂഹത്തിന് നന്മ പറയാൻ, അങ്ങനെ ഓരോരുത്തരും ഈ അന്ധകാര നിബിഡമായ ഈ സഞ്ചാരവേളയിൽ ഓരോ മെഴുകുതിരി വെട്ടമായി ജ്വലിച്ചു നിന്നാൽ ഈ ഇരുട്ടിനെ, ഈ ആസുരമായ കാലസന്ധിയെ നമുക്ക് തുടച്ചു മാറ്റാൻ കഴിയും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് എന്ന് ഷെല്ലി ചോദിച്ചതുപോലെ, ഇത് ഒരിക്കലും ഈ തണുപ്പിൽ ഇവിടെ ഈ ശൈത്യത്തിൽ നമ്മളില്ല. വസന്തം വരാനിരിക്കുന്നു. ആ വരുമെന്നുറപ്പുള്ള വസന്തത്തിന് വേണ്ടി അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമേ മനസ്സുകൾ ശാന്തമാവുകയുള്ളൂ എന്ന് അശാന്തമായ യൗവനത്തിൻ്റെ, അശാന്തമായ സമൂഹത്തിൻ്റെ, അശാന്തി പടർത്തുന്ന എല്ലാ ക്രിമിനലുകളുടെയും മനസ്സിൻ്റെ അകതാരിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് ഈ ധാർമ്മികതയെ നമുക്ക് തിരിച്ചു പിടിക്കാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് 23 കൊല്ലം കൊണ്ട് ചെയ്തെടുത്തത്. ആ ഖുർആൻ തന്നെയാണ് നമ്മളുടെ കൈകളിലുള്ളത്. ആ വേദങ്ങളുടെ വെളിച്ചമാണ് നമുക്കുള്ളത്. ലിതുഖ്രിജ അന്നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആ ഗ്രന്ഥം. ഈ ഇരുട്ടിൽ നിന്ന് നമുക്ക് സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ആ ഗ്രന്ഥം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന ചെറിയ ഒരു ചിന്ത മാത്രം. എങ്ങനെയെല്ലാമോ ഞാൻ പറഞ്ഞ് ഇത്രയും ആക്കിയിട്ടുണ്ട്. അത് എനിക്കാണെങ്കിൽ കുറച്ച് വിശാദമായി പറഞ്ഞിട്ടാണ് ശീലം, ഇങ്ങനെ ചുരുക്കി പറയുന്നത് വലിയ പിടുത്തമില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ വിശദമായ നിങ്ങളുടെ ചിന്തയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹർദാവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.